ഈ വത്സലേ എന്തോ ഈ ഒരു കട്ടൻ ചായ എടുത്തേടി കാര്യങ്ങള് ഇന്നാടി കട്ടൻ ചായ വെച്ചിട്ട് പച്ചവെള്ളം കൊണ്ടുവന്നേ അതിന് കട്ടൻ ചായ ഉണ്ടാക്കണമെങ്കിൽ അതിന് തേയിലയും പഞ്ചസാരയും ഇടണം അതിടണം അതിടണമെങ്കിൽ ഇവിടെ അത് വാങ്ങി വെക്കണം വാങ്ങി വെക്കണം വാങ്ങി വെക്കണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവണം ഇവിടെ കെട്ട് കണക്കിന് കൊണ്ടുവച്ചേക്കല്ലേ പൈസ ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോ കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വെക്കാൻ എടി അവിടെ ഇരിക്കുന്ന ആ 100 രൂപ ഇല്ലേ ആ 100 രൂപ വെച്ചിട്ട് നിനക്ക് തേയിലയും പഞ്ചസാരയും വാങ്ങിക്കാൻ മേലേ അങ്ങടാ 100 രൂപ കണ്ടിട്ട് അങ്ങ് ഓതിക്കല്ലേ 100 രൂപ ഇല്ല എന്നാത്തിന് പുടിക്ക് തിന്നാൻ പറ്റിരിക്കുന്ന 100 രൂപ എന്തിനാന്ന് അറിയാമോ എനിക്ക് ശത്രു സംഹാര പൂജ ചെയ്യാന കൊള്ള ഒരു പണിയും ചെറയില്ലാതിരിക്കുന്ന എനിക്ക് എവിടുന്ന് ശത്രുക്കൾ ഉണ്ടാകാനടി അയ്യോ നിങ്ങക്കല്ലല്ലോ ശത്രു എനിക്കല്ലേ ശത്രു ഉള്ളത് നിനക്കാരാ ശത്രു നിങ്ങൾ എന്റെ തലേന്ന് പോവാൻ വേണ്ടിട്ട് ഞാൻ ആ പൂജ ചെയ്യാൻ വേണ്ടി ഇരിക്കുവാ അവള് പൂജ ചെയ്തിപ്പോ മലമറിച്ച് ഇങ്ങോട്ട് കേറ്റാൻ പോവുക മലമറിച്ച് നിങ്ങൾ പറ മലമറിച്ച് വെച്ചിട്ടുണ്ടല്ലോ നല്ല ഒന്നാം തരം ഒരു ഫ്ളാറ്റ് ഒരു വലിയ കാറ് ലോക്കറിൽ ഇഷ്ടം പോലെ സ്വർണം ഇതെല്ലാം ഉണ്ടായിരുന്നില്ലയോ നിങ്ങളുടെ ഒടുക്കത്തെ ഒരു അഭിനയമോഹം അല്ലേ ഇതെല്ലാം കളഞ്ഞത് എടി ഞാൻ അങ്ങനെ അഭിനയമോഹത്തോട് കൂടി കൊണ്ടേ കളഞ്ഞതല്ല ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഇവിടെ വന്ന് കഥ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പോയി അഭിനയിച്ചത് പടം പുറത്തിറങ്ങിയില്ല അതെന്റെ കുഴപ്പമാണോ നിങ്ങൾ നായകനായ സിനിമയിൽ ആരാ പ്രൊഡ്യൂസ് ചെയ്തത് അത് ഞാൻ തന്നെയാ ചെയ്തത് അയ്യോ അത് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് അഭിനയിപ്പിച്ചായിരുന്നെങ്കിൽ ആ സിനിമ വിജയിക്കത്തില്ലായിരുന്നോ എടി പടം പുറത്തിറങ്ങാത്തതിന് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല എനിക്കിനിയും സമയം വരും നീ നോക്കിയോ എനിക്കിനിയും സമയം വരെയായിരിക്കില്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും തിരക്കുള്ള സമയത്ത് എനിക്ക് വേഷം വരും അവർക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒരു സമയമില്ല ഈ മനുഷ്യനെ ഒരു പട്ടിയും തിരക്കുന്നില്ല അഞ്ചുമുറി അർജുൻ ഞാൻ വിളിച്ചിരുന്നു ഇന്നലെ വിളിച്ചായിരുന്നല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇടയ്ക്കൊരു ദിവസം ഞാനിപ്പോ വേറെ ഒന്ന് രണ്ട് പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ് അതിന്റെ സമയത്താണ് ഇപ്പൊ നിങ്ങൾ വിളിച്ചത് അല്ലെ സാറ് എന്നോട് വരാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു പറയാനായിട്ട് ഞാൻ ആദ്യം ആ ഫ്ളാറ്റിലാ പോയത് ആ ഫ്ളാറ്റൊക്കെ സാറ് വിട്ടുന്ന് പറഞ്ഞു അപ്പൊ സാറ് വാടകക്കാണ് താമസിക്കണെന്ന് പറഞ്ഞു അല്ല എന്താണ് സാറ് ഈ ചേരിയിലൊക്കെ വന്ന് ഇങ്ങനത്തെ ഒരു വീട്ടില് സാറ് എത്ര പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തേക്കണ ആളാണ് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് വേറൊരു ട്വിസ്റ്റാണ് കാര്യം ഞാനൊരു ഹിന്ദി പടത്തിലേക്ക് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ് അതായത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന് ബോംബെയിലെ അണ്ടർവേൾഡ് കിങ് ആകുന്ന ഒരു കഥയാണത് അപ്പൊ ഈ ചേരിയിൽ താമസിച്ച് അവിടുത്തെ ജീവിത ശൈലിയൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മമ്മൂക്ക മറ്റേ പടത്തിന്റെ അകത്ത് ചെയ്ത പണിയില്ലേ ബെസ്റ്റ് ആക്ടർ എന്താണ് പുള്ളി ചെയ്ത് ഗുണ്ടായസം പഠിക്കാൻ വേണ്ടി ഗുണ്ടകളുടെ കൂടെ പോയി നിന്നില്ലേ അതുപോലെ എന്ന് പറഞ്ഞ പോലെ ചേരിയിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ ചേരിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇങ്ങോട്ട് മാറിയേ ഉള്ളൂ പേര് ചോരി ചോരി എന്നും പറഞ്ഞൊരു ഹിന്ദി പടം ഇറങ്ങിയില്ലേ ഞാൻ അതിന്റെ സെക്കൻഡ് ആണത് ചേരി ചേരി എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു പടമാണ് ഏതായാലും വന്ന സ്ഥിതിക്ക് കഥ ഒന്ന് കേൾക്കാം ഞാൻ ഒരു കാര്യം അഡ്വാൻസേ പറയുകയാണ് കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ ഡേറ്റ് തരൂ മതി കഥ സാറൊന്ന് കേൾക്കുക സാറിന് ഇഷ്ടമാവും ഇവിടെ 100 കണക്കിനല്ലേ അടി 100 കണക്കിന് കഥകളുമായിട്ട് ആൾക്കാർ ഡെയിലി ഇങ്ങനെ വരികയാണ് അപ്പൊ അങ്ങനെ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുമാതിരി കുഴഞ്ഞ കഥകളൊക്കെ ആയിട്ടൊന്ന് വരും നമ്മുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴേ അതിനനുസരിച്ചുള്ള ഞാൻ ചെയ്യേണ്ടത് സാറിന് ഇഷ്ടപ്പെടും നല്ല നല്ല ക്യാരക്ടറാണ് അതിനകത്ത് എങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ഇരുന്ന് രാവിലെ അതിനെ ആ കഥ അങ്ങോട്ട് കേൾക്കാം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ ഡേറ്റ് തരൂ സാറിന് ഇഷ്ടമാവും 100% എനിക്ക് ഉറപ്പുണ്ട് മോളി ചെന്ന് രണ്ട് ചായ എടുത്തോണ്ട് വന്നു ശരി രണ്ട് ചായ എടുത്തു അപ്പൊ ചായ കുടിച്ചോണ്ട് നമുക്ക് ചേട്ടാ ഞാൻ ഇപ്പഴാ ഓർത്തത് നമ്മുടെ പഞ്ചസാര തീർന്നായിരുന്നു എന്റെ പൊന്നേടി അതൊക്കെ വാങ്ങിച്ച് വെക്കണ്ട ഇവിടെ എപ്പോഴും ഗസ്റ്റുകൾ വരുന്നതല്ലേ ഗസ്റ്റ് വരുമ്പോ നമുക്ക് അവർക്ക് ചായ കൊടുക്കണം ജ്യൂസ് കൊടുക്കണം അല്ലെ അതൊക്കെ ഒരു കുടുംബം ശ്രദ്ധിക്കണ്ട ഈ ഒരു കട്ടൻ അടിച്ചു കഴിയുമ്പോ ചെറിയ ഒരു ഉണർവ് ഒരു കാര്യം ചെയ്യും എന്റെ ആ ഷർട്ടിന്റെ പോക്കറ്റ് ഒരു 500 നോട്ട് കിട്ടും ഏത് ഷർട്ടായിട്ട് എന്റെ ബ്ലൂ കളറിൽ കഴിഞ്ഞ 3000 രൂപയ്ക്ക് കഴിഞ്ഞു അതിന്റെ അകത്ത് 500 എടുക്കണം അത് എടുത്തോണ്ട് പോയി ചായ പഞ്ചാരപ്പൊടി തേയില എന്നാന്ന് വെച്ചാൽ വാങ്ങിച്ചോ കുറച്ച് ബിസ്ക്കറ്റ് കൂടെ വാങ്ങിച്ചോട്ടോ കേട്ടോ ഇതെന്തൊരു പറച്ചില്ലേ ഈ പറയുന്നത് നേരം വെളുത്തിട്ട് ഞാൻ ഈ 500 രൂപയും കൂടി എന്ന പലചരക്ക് കടൻ എന്ത് വിചാരിക്കുന്നത് ഇപ്പൊ രാവിലെ വല്ല ചില്ലറ ഇടയെ കാണുവോ കടക്കാരെ കൊണ്ട് ചില സമയത്ത് നമ്മൾ നട്ടം തിരിഞ്ഞു പോകുന്നു ചില്ലറ മാറി വെക്കില്ല നമ്മള് രാവിലെ ചെന്ന് ഇതേപോലെ 500 നമ്മളൊക്കെ എന്ന് പറഞ്ഞ 500 2000 ആ ഒരു കാറ്റഗറിയിലാണല്ലോ അപ്പൊ ചില്ലറയില്ല 500 രൂപയുടെ ചേഞ്ച് എടുക്കാനുണ്ടാവോ 500 ചേഞ്ച് എടുക്കാനുണ്ടാവും ഇനി അങ്ങ് സൂക്ഷിക്കണം കേട്ടോ ഇപ്പോഴും പാലും പഞ്ചസാര നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം 500 വിട്ടുപോയതാണ് ഒരു കാര്യം ചെയ്യ് 100 മതിയല്ലോ തേയിലപ്പൊടി മനസ്സാരിക്ക് 100 തേയിലപ്പൊടി മനസ്സാരന്മാർ 400 എന്റെ ആ പറഞ്ഞ ഷർട്ടില്ലേ അതിന്റെ പോക്കറ്റിൽ ഇട്ടു കേട്ടോ ആ ശരി ഇപ്പൊ കൊണ്ടുവരാട്ടാ ഇരിക്കും സാറേ നമ്മുടെ കഥ നടക്കുന്നത് കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലാണ് ഓ
നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ഹർസൺ. പുള്ളി നാട്ടിലൊരു കേസ് വാദിച്ച് തോറ്റിട്ട് അതിന്റെ സങ്കടത്തില് പുള്ളി ഇവിടെ നിന്ന് നാട് വീഴണ്, നേരെ ബോംബെയിലേക്ക് വീണ്. ബോംബെ പോയിട്ട് അതോ ലോകത്തിൽ ചേരുകയാണ്. ശരിയാണ്. അതോ ലോകത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ട് പുള്ളി അവിടുത്തെ ഡോണാവാണ്. എന്ത് പറഞ്ഞാലും പുള്ളി തോക്കെടുത്ത് വെടിവെക്കും. അതാണ് പുള്ളിയുടെ ശൈലി. പുള്ളി സംസാരമൊന്നുമില്ല. പുള്ളിക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ വെടിവെച്ചു കൊല്ലണം. ഒന്ന് പറയാ, രണ്ടാമത്തിന് വെടിവെക്കുക. അങ്ങനെ ഇയാള് കൊല്ലും കൊലയായിട്ട് ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ഇയാൾക്ക് ഷുഗർ പിടിക്കും. അതിന് വെടിവെച്ചാൽ ഇങ്ങനെ ഷുഗർ പിടിക്കുമോ? വെടിവെച്ചാലല്ല സാറേ, അതൊരു അസുഖം. പുള്ളിക്ക് അങ്ങനെ ഒരു അസുഖം വന്നു, ഷുഗർ പിടിച്ചു. ഷുഗർ പിടിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. പിന്നെ പുള്ളിക്ക് വെടിവെക്കാൻ പറ്റൂല. പറ്റിയല്ല, പിന്നെ ബോംബെറിയിലോ നടക്കും. ഉന്നം പച്ചറിയാനും പറ്റിയ ഉന്നം കിട്ടുകയില്ല. അങ്ങനെ പുള്ളിക്ക് അവിടെ ബോംബെ അതോ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പുള്ളി വീണ്ടും തിരിച്ച് കുട്ടനാട്ടിലേക്ക് വരികയാണ്. വരികയാണ്. കുട്ടനാട്ടിൽ വന്നു കഴിയുമ്പോ പുള്ളി ഒരു സത്യം അറിയും. കുട്ടനാട്ടിൽ ഒരു ഒറ്റമൂലിക്കാരനുണ്ട്, അങ്ങേരുടെ അടുത്ത് ഈ ഷുഗറിന്റെ ഇത് ഒരു ഒറ്റമൂലി മരുന്നുണ്ടെന്ന്. അങ്ങനെ പുള്ളി ഇയാളെ അന്വേഷിച്ച് പോകുന്നിടത്താണ് നമ്മൾ ഇന്റർവെല് പഞ്ച് ചെയ്യുന്നത്.